ഗാന്ധി കുടുംബത്തിനെതിരായ ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ മനീഷ് തിവാരിയുടെ വകയാണ് തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് മനീഷ് തിവാരി പറയുന്നു അപ്പോൾ പഞ്ചാബിൽ സിദ്ധുവാണ് പാർട്ടിയെ തകർത്തതെന്നും സിദ്ധുവിന് പദവി നൽകിയവർ മറുപടി പറയണമെന്നും മനീഷ് തിവാരി ആവശ്യപ്പെടുന്നു ബിനുരാജ് നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് ബിനുരാജ് ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾ ഓരോരുത്തരായി ഓരോ ദിവസവും ഓരോ വഴിക്ക് ആക്രമണം തുടരുകയാണ് അങ്ങനെ തന്നെയാണ് അബ്ജോദ് രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നലെ രാത്രി ചേർന്ന ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് യോഗത്തിൻ്റെ ഒരു തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ തോൽവിക്ക് ഉത്തരവാദി എന്നുള്ള രീതിയിലേക്കാണ് ഏതാണ്ട് ഇവരുടെ ഒരു വിലയിരുത്തൽ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുമായി സംസാരിച്ച ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയത് യുദ്ധം സോണിയയോടല്ല എന്നുള്ളതാണ് പക്ഷേ നേതൃമാറ്റം എന്നുള്ള ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ് രാഹുൽ ഗാന്ധി വീണ്ടും അധ്യക്ഷനാകണം എന്നുള്ള മുറവിളി പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ രാഹുൽഗാന്ധിയെ ഉന്നമിട്ട് പ്രധാനമായും ഗ്രൂപ്പ് ഇരുപത്തി മൂന്ന് നീങ്ങുന്നത് ഏറ്റവും കൂടുതൽ മനീഷ് തിവാരി ഉന്നയിച്ച വിമർശനങ്ങളുടെ പ്രധാന കാമ്പും അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലടക്കം രാഹുൽ ഗാന്ധിയുടെ പങ്കാണ് വ്യക്തമായിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഇടപെടൽ വ്യക്തമായിരുന്നു അധ്യക്ഷസ്ഥാനത്തില്ലെങ്കിലും അദ്ദേഹമാണ് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത് സ്വാഭാവികമായും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല പഞ്ചാബിൽ പാർട്ടിയെ തകർത്തത് സിദ്ധുവാണ് സിദ്ധുവിനെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാഹുലും പ്രിയങ്കയുമാണ് സ്വാഭാവികമായും അതിന് രണ്ടുപേരും മറുപടി നൽകണം എന്നാണ് പരോക്ഷമായി ഇപ്പോൾ ആ മനീഷ് തിവാരി പറഞ്ഞു വെക്കുന്നത് മോദിയല്ല കോൺഗ്രസിനെ തകർക്കുന്നതെന്നും നേതൃനിരയിലുള്ളവരാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നതിലൂടെ കൃത്യമാണ് ഗ്രൂപ്പ് ഇരുപത്തി മൂന്നിന്റെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് പിന്നരാജ് ഇത് ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതിനിടയിൽ കേരളത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നത് അതിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ സമയം കണ്ടെത്തുമോ ഇന്ന് തീരുമാനമുണ്ടാകുമോ അബ്ജോദ് ഈ അനിശ്ചിതത്വം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ഒരു ഘടകമാണ് കാരണം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് കെ ലിജുവിനെ മുൻനിർത്തി കെ സുധാകരൻ നടത്തിയ നീക്കത്തിനെതിരെ കെ സി വേണുഗോപാൽ വിഭാഗവും കെ മുരളീധരനും എ ഗ്രൂപ്പും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹൈക്കമാൻഡ് നോമിനിയായി അവർ ഉയർത്തിക്കാട്ടിയ കൃഷ്ണനെ അംഗീകരിക്കാൻ സംസ്ഥാന ഘടകം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വികാരം ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ സോണിയാഗാന്ധിയെ കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ടെന്ന് ാണ് വിവരം മാത്രമല്ല പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡം ഉണ്ടോ എന്ന് ഹൈക്കമാൻഡിനോട് ആരാജ്ഞിച്ചപ്പോൾ യുവാക്കൾക്ക് തന്നെ മുൻഗണന എന്നുള്ള ഒരു മറുപടിയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ സുധാകരന് നൽകിയത് പക്ഷേ പിന്നീട് പുറത്തിറങ്ങി കെ സുധാകരൻ വ്യക്തമാക്കിയത് യുവാക്കളെ പോലെ തന്നെ മധ്യവയസ്കരും ഈ പദവിക്ക് അനുയോജ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഈ പഴയ ലാവണത്തിലേക്ക് തന്നെ പോകും എന്നുള്ള ഏതാണ്ട് ഒരു സൂചന തന്നെയാണ് കെ സുധാകരൻ നൽകുന്നത് അതോടൊപ്പം തന്നെ വനിതകളെ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നുള്ള ചില നിർദ്ദേശം ചില കേന്ദ്ര നേതാക്കളുടെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടി സുർജേവാല ഷമാ മുഹമ്മദിന് വേണ്ടി വാദിക്കുന്നു അതോടൊപ്പം തന്നെ ജ്യോതി വിജയകുമാർ പത്മജ വേണുഗോപാൽ തുടങ്ങിയവരുടെ പേരുകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലും പരിഗണനയിലുണ്ട് പക്ഷേ എന്താണ് ഇപ്പോഴും ഒരു അന്തിമ ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് തിരുവനന്തപുരത്ത് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ഒരു ധാരണയിൽ എത്താൻ കഴിയുമെന്നാണ് സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയത്